മലയാളം ഡേറ്റാബേസ് ട്യൂട്ടോറിയൽസിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. KTU-ന്റെ ഒക്കെ ഡേറ്റാബേസ് സിസ്റ്റംസിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുവാനും പിന്നെ ഡേറ്റാബേസിന്റെ തന്നെ രണ്ടു മൂന്ന് വീഡിയോസ് ചെയ്യുവാനും. അപ്പോൾ എന്റെ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിവതുമുള്ള ടോപ്പിക്സിലുള്ള ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോകുന്ന ആദ്യം എനിക്ക് റിക്വസ്റ്റ് അയച്ച വീഡിയോ ആണ്. ആ വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് ഗീതു കൃഷ്ണയാണ്. അപ്പോൾ ഗീതു കൃഷ്ണയുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ക്വറി ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ദയവായി ശ്രദ്ധിക്കുക, നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു ഓർഡറിലല്ല ഈ ഒരു വീഡിയോ വരുന്നത്. നമ്മളിപ്പോൾ ഡേറ്റാബേസിന്റെ ട്യൂട്ടോറിയൽസ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതിനോടൊപ്പം അതിന്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നതിന് വേണ്ടി അതിന്റെ ഭാഗമായിട്ട് തുടർന്നിരുന്ന വീഡിയോസ് കാണുക. അപ്പൊ ഇപ്പോ നിങ്ങളുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ ഒരു ആവശ്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. എന്താണ് നമുക്ക് ക്വറി ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ടോപ്പിക്കിന്റെ ഉള്ളിലേക്ക് കടന്നു പോവാം. ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ് ക്വറി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഡേറ്റാബേസ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ട്യൂട്ടോറിയലിന്റെ ആദ്യ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ക്വറി എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ഡേറ്റാബേസിനകത്തുള്ള കാര്യങ്ങൾ, അതായത് നമുക്കൊരു ഡേറ്റാബേസ് കാണും. നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ഡേറ്റാബേസിനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പായിട്ടാണ് നമ്മൾ അതിനെ ഡ്രോ ചെയ്യാറുള്ളൂ. അപ്പൊ ആ ഡേറ്റാബേസിനകത്ത് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്തായിരിക്കും? ഡേറ്റ ആയിരിക്കും അല്ലെ. ഡേറ്റാബേസിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ഡേറ്റ ആയിരിക്കും. അത് നമുക്കിപ്പോ ഒരു സ്കൂളിന്റെ ഡേറ്റാബേസ് ആണെങ്കിൽ അതിനകത്ത് സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് കാണും, ടീച്ചേഴ്സിന്റെ ലിസ്റ്റ് കാണും, അവരുടെ സാലറീസ് കാണും, അവരുടെ ആ ഒരു സ്റ്റുഡൻസിന്റെ മാർക്ക് കാണും. അങ്ങനെ പല ഡേറ്റ ആയിരിക്കും ആ ഡേറ്റാബേസിനകത്ത് കാണുന്നത്. അപ്പൊ അതിൽ നമ്മൾ ജനറൽ ആയിട്ട് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ക്വറി. ക്വറി എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഫ്രം ദ ഡേറ്റാബേസ്. നമ്മുടെ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വിവരം വേണമെങ്കിൽ അതിനെ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഡേറ്റാബേസിനകത്തുള്ള ആ വിവരത്തിന് നമ്മൾ ചോദിച്ച് മേടിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ക്വറി എന്ന് പറയുന്നത്. അതായത് അപേക്ഷയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ നിന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ നിന്നും നമ്മളൊരു റിക്വസ്റ്റ് ഡേറ്റാബേസിലേക്ക് നടത്തുകയാണ്. ഒരു റിക്വസ്റ്റ് എന്തിനുള്ള റിക്വസ്റ്റ് ആണ്? നമ്മുടെ ഇൻഫർമേഷൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ്. ആ ഒരു റിക്വസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വറി എന്ന് പറയുന്നത്. ഇനി ക്വറി പ്ലാൻ എന്നുള്ളത് എന്താണ് എന്നുള്ള കൺസെപ്റ്റ് ആണ് നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു ക്വറി പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ക്വറി എക്സിക്യൂഷൻ പ്ലാൻ എന്ന് പറയാറുണ്ട്. നമുക്കിപ്പോ ഒരു ഡേറ്റാബേസിൽ നിന്ന് നമുക്കൊരു ഡേറ്റ അല്ലെങ്കിൽ കുറച്ച് ഡേറ്റ നമുക്ക് റിക്വസ്റ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് ഒരു സ്കൂളുണ്ട്, ABC സ്കൂൾ. അപ്പൊ ആ ABC സ്കൂളിലെ എല്ലാ ടീച്ചർമാരുടെയും ഡേറ്റ എനിക്ക് വേണം, എല്ലാ ടീച്ചർമാരുടെയും നെയിം എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഡേറ്റാബേസിനെ എന്റെ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ ഡേറ്റാബേസുമായിട്ട് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്വറി ഞാൻ ഡേറ്റാബേസിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എനിക്ക് ആ ക്വറി ഒന്നിലധികം ക്വറികൾ ചിലപ്പോൾ എനിക്ക് ആവശ്യമായിട്ട് വരും. ആ ടീച്ചേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുക, ആ ടീച്ചേഴ്സിന്റെ ലിസ്റ്റില് നിന്നും ആ ടീച്ചേഴ്സിലെ ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എത്ര പേരുണ്ട്, അങ്ങനെയുള്ള ആ ഒരു ക്വറിയെ, ഒരു സിംഗിൾ ക്വറിയെ തന്നെ എനിക്ക് വീണ്ടും പ്രീഡിഫൈൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു ക്വറി ആയിരിക്കത്തില്ല, ഒന്നിലധികം ക്വറി ആയിരിക്കും എനിക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഒരു ക്വറി പ്ലാൻ എന്നുള്ളത് ഓർഡേർഡ് സെറ്റ് ഓഫ് സ്റ്റെപ്സ് യൂസ് ടു ആക്സസ് ഡേറ്റ ഇൻ ആൻ SQL റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഒരു SQL റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ ഇവിടെ റിലേഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്റെ ട്യൂട്ടോറിയൽസ് ആദ്യം മുതലേ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു കൺഫ്യൂഷൻ വരത്തില്ല. എന്നാൽ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾസ് ആയിട്ടാണ്. അപ്പൊ ആ ടേബിൾസ് ആയിട്ടുള്ള ഡേറ്റാബേസിൽ നിന്നുള്ള ഡേറ്റ അതെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഒറ്റയടിക്ക് ഒരു ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് ഡേറ്റ എടുക്കാൻ സാധ്യമല്ല. അപ്പൊ ഇന്റേണലി ആവട്ടെ എക്സ്റ്റേണലി ആവട്ടെ കുറച്ച് സ്റ്റെപ്സ് ആ ഡേറ്റാബേസിൽ നിന്ന് ആ ഡേറ്റ എടുത്ത് എനിക്ക് ഔട്ട്പുട്ട് ആയിട്ട് കമ്പ്യൂട്ടറിലേക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സ്റ്റെപ്സിനെ വിളിക്കുന്ന പേരാണ് ഒരു ക്വറി എക്സിക്യൂഷൻ പ്ലാൻ എന്ന് അല്ലെങ്കിൽ ഒരു ക്വറി പ്ലാൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക്ക് പറയുന്നത് തന്നെ ക്വറി ഒപ്റ്റിമൈസേഷനെ കുറിച്ചാണ്.
അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ക്വയറിയെ നമുക്ക് പല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ഒരു ഡേറ്റാബേസിൽ നിന്നും ഒരു ഡേറ്റ എടുക്കാൻ അല്ലെങ്കിൽ കുറച്ച് ഡേറ്റ എടുക്കാനുള്ള ഒരു ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ആ ഒരു അപേക്ഷയാണ് നമ്മൾ ക്വയറി എന്ന് വിളിക്കുന്നത്. ഇനി ക്വയറി നമുക്ക് നമ്മളിപ്പോ പഠിച്ചത് ക്വയറി പ്ലാൻ എന്നുള്ള ആശയം അനുസരിച്ച് ഒരു ക്വയറി നമുക്ക് നടത്തണമെങ്കിൽ അത് നമുക്ക് ഒന്നിലധികം സ്റ്റെപ്സ് ചെയ്താൽ മാത്രമേ ചിലപ്പോ ഒരു ഡേറ്റാബേസിൽ നിന്നുള്ള ഡേറ്റ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ആ സ്റ്റെപ്സിനെ നമ്മൾ മാക്സിമം എങ്ങനെയാണോ നമുക്ക് അതിന്റെ സമയം കുറയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണോ നമുക്ക് ആ ക്വയറി എത്രയും വേഗത്തിൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുക, അതിനെയാണ് നമ്മൾ ക്വയറി ഒപ്റ്റിമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ക്വയറി ഉണ്ട്, ഒരു ഡേറ്റാബേസ് ഉണ്ട്, ആ ഡേറ്റാബേസിൽ 10 ടീച്ചർമാരുണ്ട്, അവരുടെ ഡേറ്റ എനിക്ക് കിട്ടണം, അവരുടെ ഡേറ്റ എനിക്ക് എടുക്കാൻ പല മാർഗങ്ങൾ കാണും, പക്ഷേ അതിൽ ഏറ്റവും എളുപ്പം എങ്ങനെയാണ് ആ ഡേറ്റാബേസിൽ നിന്നും ആ ടീച്ചർമാരുടെ ഡേറ്റ എടുക്കാനായിട്ട് എനിക്ക് പറ്റുക, ആ ഒരു മാർഗത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനെ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ക്വയറിയെ ലഘൂകരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വയറി ഒപ്റ്റിമൈസേഷൻ. അതായത് ഒരു സിംഗിൾ ക്വയറിയെ നമുക്ക് പല അൽഗോറിതം നമുക്കറിയാം സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ് അല്ലെ, നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് അവിടെ ചെയ്യേണ്ടതായിട്ട് വരും, അതിനെയാണ് നമ്മൾ അൽഗോറിതം എന്ന് പറയുന്നത്. അപ്പൊ ആ അൽഗോറിതം ഓരോ പ്രോബ്ലത്തിനും സോൾവ് ചെയ്യാൻ തന്നെ ഒന്നിലധികം അൽഗോറിതംസ് കാണും അല്ലെ. ഇപ്പൊ ഒരു വലിയ ഒരു പ്രശ്നം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അതിനെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് പല മാർഗങ്ങൾ അല്ലെ. അതേപോലെ നമുക്കൊരു വലിയ ക്വയറി ഉണ്ട് നമ്മുടെ കയ്യിൽ, പക്ഷെ ആ ക്വയറിയെ സോൾവ് ചെയ്തെടുക്കാൻ തന്നെ പല മാർഗങ്ങളുണ്ട്. അപ്പൊ ക്വയറി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല അൽഗോറിതംസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആ അൽഗോറിതംസ് നമുക്ക് ഉപയോഗിക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ചില അൽഗോറിതംസിനെക്കാളും വളരെ ഫാസ്റ്റ് ആയിരിക്കും, കൂടുതൽ എഫിഷ്യന്റ് ആയിരിക്കും, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ആ ഒരു അൽഗോറിതം അല്ലെങ്കിൽ കുറച്ച് സ്പേസ് ചിലപ്പോൾ അത് കൺസ്യൂം ചെയ്യുമായിരിക്കുള്ളൂ. അങ്ങനെ ഏറ്റവും നല്ല മാർഗത്തിൽ നമുക്ക് ഡേറ്റ ആ ഡേറ്റാബേസിൽ നിന്ന് അക്വയർ ചെയ്യാൻ പറ്റുന്ന അൽഗോറിതംസ് കാണും. നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്നത് എങ്ങനെയുള്ള അൽഗോറിതം ആയിരിക്കും, നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമ്മുടെ ഉപയോഗത്തിന് സ്യൂട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ ഏതാണോ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ എത്രയും വേഗം എത്രയും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഡേറ്റ ഏത് അൽഗോറിതം വഴി എടുക്കാനായിട്ട് സാധിക്കും, അതാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് അല്ലെ. എപ്പോഴും നമ്മൾ ഒരു കാര്യത്തിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനും മിനിമം കോസ്റ്റ് മിനിമം ടൈം എന്നിവ ലഭിക്കാനുമായിരിക്കും ശ്രമിക്കുക. അപ്പൊ ആ ഒരു ആശയമാണ് ഇവിടെയും വരുന്നത്. ഒരു ക്വയറി നമ്മൾ ഡേറ്റാബേസിൽ ഇട്ട് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അൽഗോറിതം ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഒരു ക്വയറിയെ ഒരു ക്വയറി ചിലപ്പോൾ വളരെ വളരെ വലുതായിട്ട് വരാം, കാരണം ഒരു ക്വയറി തന്നെ ഒന്നിലധികം റിക്വസ്റ്റുകൾ കാണാം, ഒന്നിലധികം വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒന്നിലധികം ഫിൽട്ടറുകൾ നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ ഈ ഫിൽട്ടറൊക്കെ ഏറ്റവും മിനിമം ആയിട്ടുള്ള രീതിയിൽ അതായത് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള രീതിയിൽ എത്രയും വേഗം നമുക്ക് റിസൾട്ട് കൊണ്ടുവരുന്ന രീതിയിൽ സിസ്റ്റത്തിനെയും കമ്പ്യൂട്ടറിനെയും ഉപകരണങ്ങളെയൊക്കെ ഏറ്റവും കുറച്ച് ലോഡ് കൊടുക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആ ശ്രമത്തിനെയാണ് നമ്മൾ ക്വയറി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്വയറി ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഒരു ക്വയറിയെ നമുക്ക് ക്വയറി പ്ലാൻസ് നമ്മളിപ്പോ കുറെ പ്ലാൻസ് നമുക്ക് കാണും, കുറെ അൽഗോറിതം നമുക്ക് കാണും, അതിനെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഒരു ക്വയറിയെ സോൾവ് ചെയ്തെടുക്കാനാണ് നമ്മുടെ ക്വയറി ഒപ്റ്റിമൈസർ ശ്രമിക്കുന്നത്. ഇനി അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഒന്നും കൂടെ ഞാൻ അതിനെ ഒന്ന് വിശദീകരിക്കാം. ക്വയറി ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന്റെ ഗുണങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഒന്ന്, ക്വയറി ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സിസ്റ്റം റിസോഴ്സസ് അതായത് നമ്മളിപ്പോ ഒരു വലിയ ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ റൺ ചെയ്യണമെങ്കിൽ അതിന്റെ മെമ്മറി അതിന്റെ ആവശ്യമായിട്ട് വരുന്ന CPU ഇതെല്ലാം വളരെ അത്യാവശ്യം അല്ലെങ്കിൽ വളരെയധികം യൂട്ടിലൈസേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കമ്പ്യൂട്ടറിനകത്തുള്ള CPUവിനെയും മെമ്മറിയൊക്കെ ഒരുപാട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റം റിസോഴ്സസിനെ ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കാൻ എപ്പോഴും നോക്കാറുള്ളത്. അപ്പൊ CPU ഉപയോഗം കുറയ്ക്കുക, മെമ്മറിയുടെ ഉപയോഗം കുറയ്ക്കുക, ഇതൊക്കെ ആകുമ്പോൾ വേറെ ആപ്ലിക്കേഷൻസിലും ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ കുറച്ചുകൂടെ വേറൊരു ഗുണം എന്ന് പറയുന്നത് എന്താണ്, ഇതെല്ലാം കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതുപോലെ യൂസറിന് കറക്റ്റ് റിസൾട്ട് കിട്ടുകയും ചെയ്യും, അത് മാത്രമല്ല ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടുകയും ചെയ്യും. അതാണ് ഒരു ഗുണം. ഏതിന്റെയാണ്? ക്വയറി ഒപ്റ്റിമൈസേഷൻ. ഇനി അടുത്ത ഗുണം എന്ന് പറയുന്നത്
യൂസറിന് വളരെ വേഗത്തിൽ തന്നെ റിസൾട്ടുകൾ കിട്ടും. റിസൾട്ടുകൾ വളരെ വേഗത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡേറ്റാബേസിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിക്കുന്നത് ഒരു എൻഡ് യൂസർ ആപ്ലിക്കേഷൻ ആയിരിക്കാം. അതൊക്കെ നമ്മൾ രണ്ടാമത്തെ ട്യൂട്ടോറിയൽ പറയുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ സ്പീഡായിട്ട് ലോഡ് ചെയ്യാനും യൂസറിന് അത് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു തോന്നല് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും. ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ ഒരേ സമയം തന്നെ ഒന്നിലധികം അല്ലെങ്കിൽ ഒരേ സമയം അല്ലെങ്കിൽ ഒരേ സമയ കാലയളവിൽ നമുക്ക് ഒന്നിലധികം ക്വയറീസ് ചെയ്യാനും പറ്റും. കാരണം ഓരോ ക്വയറി ചെയ്യാനും നമ്മൾ വളരെ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഒരു ക്വയറി ചെയ്യാൻ 1 മിനിറ്റ് വേണമെങ്കിൽ 10 ക്വയറീസ് മാത്രമേ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ സാധിക്കൂ. എന്നാൽ ഒരു ക്വയറി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം അതിന്റെ പകുതിയായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ പറഞ്ഞ എല്ലാ ക്വയറീസും ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രയും കുറച്ച് ഒരു ക്വയറിയുടെ സമയം ആക്കാൻ പറ്റുമോ നമ്മൾ അത്ര ആക്കും. അങ്ങനെ ആക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറയുമ്പോൾ അതേ സമയത്തിൽ തന്നെ നമുക്ക് ഒന്നിലധികം ക്വയറീസ് വളരെ വേഗത്തിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് നമ്മുടെ ഹാർഡ്വെയറിന്റെ വിയർ, അതായത് നമുക്കറിയാം നമ്മുടെ ഹാർഡ്വെയർ ലൈക്ക് നമ്മുടെ ഡിസ്ക് ഡ്രൈവ് ഒക്കെ എങ്ങനെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഹാർഡ് ഡിസ്ക് എടുക്കുകയാണെങ്കിൽ അത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഹാർഡ് ഡിസ്ക് എപ്പോഴും ഒരു റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിസ്കാണ്. ആ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത്, അതിൽ ഓരോ സമയത്തും ഡേറ്റ എന്ത് ചെയ്യാണ്, ആ റൊട്ടേഷനിലൂടെയാണ് എഴുതപ്പെടുന്നത്. അപ്പൊ ഡേറ്റ റീഡ് ചെയ്യുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന കമ്പോണന്റ് അകത്തുള്ള മാഗ്നറ്റിക് ഡിസ്കുകൾ എപ്പോഴും കറങ്ങി 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 കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പോ നമുക്ക് ക്വറി ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ ഉള്ള വേറൊരു ഗുണം, നമുക്ക് ഡിസ്ക് റൊട്ടേഷൻസ് കുറയ്ക്കാനും ഡിസ്കിൽ നിന്ന് ഡേറ്റ എടുത്തു കൊണ്ടുവരുന്ന ആ സമയം കുറയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ ആ ഡിസ്കിന് വരുന്ന തേയ്മാനം അതുപോലുള്ള കാര്യങ്ങളും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മൾ ക്വറീസ് ഒക്കെ പെട്ടെന്ന് ഡിവൈസസിന് ഒപ്റ്റിമൈസ് ചെയ്ത് ഉള്ള രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പവർ കൺസംപ്ഷൻ, അതായത് ഡിസ്ക് എടുക്കുന്ന ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ അളവ്, മെമ്മറി ഉപയോഗിക്കുന്നതിന്റെ അളവൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത് ഇത്രയുമാണ് നമ്മുടെ ക്വറി ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണഗണങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ രീതിയിലാണ് നമുക്ക് ക്വറി ഒപ്റ്റിമൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അനലൈസ് ആൻഡ് ട്രാൻസ്ഫോം ഇക്വാലന്റ് റിലേഷണൽ എക്സ്പ്രഷൻസ് എന്നുള്ളതും ഒരു മെത്തേഡാണ്. മറ്റൊരു മെത്തേഡാണ് ഡിഫറെന്റ് അൽഗോറിതംസ് ഉപയോഗിക്കുക എന്നുള്ളത്. അതായത് ഒന്നാമത്തേതിൽ നമുക്കിപ്പോൾ ഒരു ക്വറി ചെയ്യണമെങ്കിൽ, ഒരു വലിയ ക്വറി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഡേറ്റ എനിക്ക് എടുക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് സ്റ്റെപ്സ് എടുക്കേണ്ടതായിട്ട് ചിലപ്പോൾ വരും. കാരണം നമ്മുടെ ഡേറ്റാബേസിൽ എപ്പോഴും ഒരു സിംഗിൾ ടേബിളിലായിരിക്കത്തില്ല എല്ലാ വിവരങ്ങളും സൂക്ഷിക്കുന്നത്, മൾട്ടിപ്പിൾ ടേബിൾസ് കാണും. ഇപ്പോൾ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക ടീച്ചർ, മറ്റൊരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക ഇൻസ്ട്രക്ഷൻ സബ്ജക്ട് എന്നുള്ള ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ടീച്ചറിനകത്ത് ടീച്ചറിന്റെ ഡീറ്റെയിൽസ്, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കാണത്തുള്ളൂ. ആ ടീച്ചർ ഏത് കോഴ്സാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതും ആ കോഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളും ഏത് ക്ലാസ് ഒക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കുള്ളത് നമ്മൾ വേറെ ടേബിൾ ആയിരിക്കും സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ടേബിളിലുള്ള ഡേറ്റയും മറ്റേ ടേബിളിലുള്ള ഡേറ്റയും ഒരുമിച്ച് ഉപയോഗിച്ച് നമുക്ക് ചില റിസൾട്ട്സ് അറിയേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ഒരു ടീച്ചർ ടേബിളും ഉണ്ട്, ഒരു സ്റ്റുഡൻറ് ടേബിളും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ടീച്ചർ ടേബിളിനകത്ത് ടീച്ചറിന്റെ ഡേറ്റ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, സ്റ്റുഡൻറ് ടേബിളിനകത്ത് ക്ലാസ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, ആ ടീച്ചറിന്റെ ഒരു കോഡും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ടീച്ചറിന്റെ ടേബിളിൽ എനിക്ക് ടീച്ചറിന്റെ നെയിംസ് ഇപ്പോ എസ് എ, ഷാലു, റാം, രാജു എന്നുള്ള 3 ടീച്ചറിന്റെ ഡേറ്റ പേരുകൾ ടീച്ചറിന്റെ ടേബിളിൽ കിടപ്പുണ്ട്. ഇനി ആ ടീച്ചറിന്റെ കോഡ് കിടക്കുന്നത് സ്റ്റുഡന്റ് ടേബിളിൽ ആണെന്ന് വിചാരിക്കുക. അപ്പോ ഈ ഓരോ കോഡും നോക്കി നമുക്ക് മനസ്സിലാവും സ്റ്റുഡന്റ് ടേബിളിൽ നമുക്ക് കൂടുതലും നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഏത് ക്ലാസ് ഒക്കെയാണ് ആ ടീച്ചർ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ ഈ കോഡ് നോക്കി സ്റ്റുഡന്റ് ടേബിളിൽ നിന്ന് എനിക്ക് ടീച്ചർ ടേബിളിലേക്ക് പോവേണ്ടതായിട്ട് വരും അല്ലെ. ഇവയെ തമ്മിൽ ഒരു കണക്ഷൻ വെക്കേണ്ടതായിട്ട് വരും. ആ കണക്ഷൻ ഉപയോഗിച്ച് എനിക്ക് ഈ ടേബിളിൽ നിന്ന് ഈ ഡേറ്റ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമുക്കിപ്പോ ഒരു ക്വറി അല്ല നമുക്ക് ചെയ്യേണ്ടി വരിക. ആദ്യം നമ്മൾ സ്റ്റുഡന്റ് ടേബിളിൽ നിന്നുള്ള ഡേറ്റയെ എടുത്തിട്ട് ആ ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ ടീച്ചർ ടേബിളിലേക്കുള്ള ഡേറ്റയെ മാപ്പ് ചെയ്ത് എടുക്കുകയാണ്. അതാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു ക്വറിക്കകത്ത് തന്നെ വീണ്ടും വീണ്ടും മറ്റ് മൾട്ടിപ്പിൾ ക്വറീസ് എഴുതേണ്ടതായിട്ടുള്ള
അവസ്ഥ വരും. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ ക്വയറി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടുന്ന സമയം, ആ ക്വയറി എക്സിക്യൂട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടുന്ന ഡിസ്ക് സ്പേസ്, ഇതെല്ലാം വളരെ കൂടുതലായിട്ട് വരികയും തത്ഫലമായിട്ട് നമുക്ക് ആ ക്വയറിയിൽ നിന്ന് ആൻസർ കിട്ടാനുള്ള സമയം കൂടുതലെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മള് ഈ ഒരു എക്സ്പ്രഷനെ നമ്മളിപ്പോ ഒരു രണ്ട് ക്വയറിയെ ഒറ്റ ക്വയറി ആയിട്ട് എഴുതിയതിന് നമുക്ക് പരമാവധി ഒരു മിനിമൈസ്ഡ് എക്സ്പ്രഷൻ ആക്കാൻ പറ്റിയ, മിനിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വയറി ആയിട്ട് എഴുതാൻ പറ്റിയ, അവിടെ നമുക്ക് കിട്ടുന്ന ഒരു വിജയം എന്ന് പറയുന്നത് നമുക്ക് ആ ക്വയറിയെ തന്നെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് ചെറുതാക്കി കഴിഞ്ഞാൽ, ഒരു 10 ഓപ്പറേഷൻസ് ഒരു ക്വയറിയിൽ നമ്മൾ ചെയ്യുന്നത് 5 ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് അതേ റിസൾട്ട് കിട്ടുമെങ്കിൽ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യുക? 5 ഓപ്പറേഷൻസ് ഉള്ള ക്വയറി ആയിരിക്കും. അപ്പൊ 10 ഓപ്പറേഷൻസ് അടങ്ങിയ ഒരു ക്വയറി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ക്വയറിയെ ചെറുതാക്കി ചെറുതാക്കി 5 ഓപ്പറേഷൻസ് കൊണ്ട് ഇതേ റിസൾട്ട് ഒപ്പിച്ചെടുക്കുക, അതാണ് നമ്മുടെ ഇവിടെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. അനലൈസ് ആൻഡ് ട്രാൻസ്ഫോം ഇക്വാലന്റ് റിലേഷണൽ എക്സ്പ്രഷൻസ്. അതായത് നമ്മുടെ കയ്യിലുള്ള റിലേഷണൽ എക്സ്പ്രഷനെ, റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വയറിയാണ്, SQL വെച്ചിട്ടോ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് വെച്ചിട്ടോ നമ്മൾ എഴുതിയിരിക്കുന്ന നമ്മുടെ ഡേറ്റാ ബേസിൽ നിന്ന് ഡേറ്റ ആവശ്യമാക്കിക്കൊണ്ടുള്ള ക്വയറിയെ, ചോദ്യത്തിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നു, എന്നിട്ട് ട്രാൻസ്ഫോം ചെയ്ത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഡേറ്റ വരുന്ന രീതിയിൽ നമ്മൾ അതിനെ മാറ്റുന്നു. അതാണ് നമ്മുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. പല അൽഗോറിതം കാണും, അതിൽ ഏറ്റവും നല്ല അൽഗോറിതം ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ആദ്യത്തെ മെത്തേഡിനെ കുറിച്ചായിരിക്കും ഈ ട്യൂട്ടോറിയലില് ഇനി പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം, ഇവിടെ നിങ്ങൾ കാണുന്നതൊക്കെ റിലേഷണൽ എക്സ്പ്രഷൻസ് ആണ്. അതായത് SQL ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് ഡേറ്റാബേസ് നമ്മൾ ക്വയറി ചെയ്യുമെങ്കിൽ നമ്മൾ ജനറലൈസ് ചെയ്ത് SQL ലാംഗ്വേജിന് പകരം പറയുന്ന ആ ഒരു 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 എക്സ്പ്രഷൻസ് ആണ് റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാനിനി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡറിൽ എന്റെ ട്യൂട്ടോറിയൽസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ അത് പഠിച്ചു എന്നുള്ളൊരു ഒരു ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നോളജ് ഉണ്ട്, എന്താണ് റിലേഷണൽ എക്സ്പ്രഷൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു കൺക്ലൂഷനിലാണ്, അസംപ്ഷനിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം സിഗ്മ തീറ്റ 1 ആൻഡ് ഇന്റർസെക്ഷൻ തീറ്റ 2 ഓഫ് ഈക്വൽ ടു സിഗ്മ തീറ്റ 1 ബ്രാക്കറ്റ് അല്ലെങ്കിൽ സിഗ്മ തീറ്റ 1 ഓഫ് സിഗ്മ തീറ്റ 2 ഓഫ് ഇ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് സെലക്ഷൻ ഓപ്പറേഷൻസ് ഉണ്ട്, പ്രൊജക്ഷൻ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ സെലക്ഷൻ ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു ടേബിളിലുള്ള റോസിനെ എടുക്കുന്നതിനാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം ഒരു ടേബിളിലുള്ള കോളംസിനെ സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് സിഗ്മ, ഞാൻ പെട്ടെന്ന് പറയുന്നതേ ഉള്ളൂ. പ്രൊജക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് പൈ. അങ്ങനെ വരുമ്പോൾ സിഗ്മ ഓഫ് തീറ്റ 1, ഇവിടെ ഒരു സിമ്പൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ഒരു ഒരു മേലോട്ടുള്ള ഒരു ആരോ മാർക്ക് പോലെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇന്റർസെക്ഷൻ സിഗ്മ തീറ്റ 1 ഇന്റർസെക്ഷൻ തീറ്റ 2. അതിൽ തീറ്റ 1 ഉം തീറ്റ 2 ഉം കണ്ടീഷനാണ്, ഈ എന്ന് പറയുന്നത് നമ്മുടെ ടേബിളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് കണ്ടീഷൻ ഒരു ടേബിളിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ സിഗ്മ തീറ്റ 2 തീറ്റ 1, അതായത് രണ്ട് കണ്ടീഷനും ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു ഡേറ്റാബേസിൽ ഒരു ടേബിളിലേക്ക് നമ്മൾ ക്വയറി നടത്തുകയാണ്. അതായത് ഇപ്പോൾ ഒരു ഞാനിപ്പോ എങ്ങനെ എക്സാമ്പിൾ പറയും, ഒരു ടേബിളില് ഇപ്പൊ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു സ്റ്റുഡന്റ് ടേബിൾ ഉണ്ട്, അതില് ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും സയൻസ് മെയിനും എടുത്ത് പഠിക്കുന്ന കുട്ടികളുടെ ഡേറ്റ എനിക്ക് വേണമെന്ന് വിചാരിക്കാം. ഞാൻ പറയുന്നത് ഒരു സ്റ്റുഡന്റ് ടേബിൾ എനിക്കുണ്ട്, ആ സ്റ്റുഡന്റ് ടേബിളിൽ കുറെ കോളംസ് ഉണ്ട്, അതിൽ നെയിമുണ്ട്, പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ അതിനെ ഒന്ന് ഡയഗ്രാമാറ്റിക് ആയിട്ട് പറയാം, നെയിമുണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്കുള്ളത് ഏതാണ് സ്ട്രീം എന്നുള്ളതുണ്ട്, അവരുടെ അഡ്രസ് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു ടേബിൾ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത് ഓ പോസിറ്റീവും
എന്നാൽ സ്ട്രീം എന്ന് പറയുന്നത് സയൻസും ആയിട്ടുള്ള എല്ലാ കുട്ടികളുടെയും ഡേറ്റ, എല്ലാ കുട്ടികളുടെയും പേര് എനിക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഡേറ്റാബേസിലേക്ക് ക്വറി ചെയ്യാം? അതായത് രണ്ട് ഡേറ്റയും രണ്ട് കണ്ടീഷനും അനുസരിക്കുന്ന രീതിയിലുള്ള കുട്ടികളുടെ പേര് മാത്രം എനിക്ക് മതി. അപ്പൊ എനിക്ക് എന്ത് പറയാം? സെലക്ട് ഓൾ സ്റ്റുഡൻസ്. ഞാൻ ഇപ്പോൾ ഒരു ഡേറ്റാബേസ് ക്വറി ആയിട്ടല്ല പറയുന്നത്, വെറും ഇംഗ്ലീഷ് ക്വറി ആയിട്ടാണ് പറയുന്നത്. അതിന് നമ്മൾ ക്വറി ഉപയോഗിച്ച് എഴുതുമ്പോൾ ആ രീതിയിൽ എഴുതും എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഞാൻ പറയാണ് സിഗ്മ, എന്റെ ടേബിളിന്റെ പേര് സ്റ്റുഡന്റ്, അവിടെയാണ് ഇവിടെ ഈയുടെ സ്ഥാനത്ത് ഞാനിപ്പോ എന്ത് എഴുതും? ഞാനിവിടെ ആ എക്സ്പ്രഷൻ എഴുതി കാണിക്കാം. സിഗ്മ എന്റെ തീറ്റ വൺ എന്ന് പറയുന്നത് കുട്ടി എന്തായിരിക്കണം? ബ്ലഡ് ഗ്രൂപ്പ് ഈക്വൽ ടു, ബ്ലഡ് ഗ്രൂപ്പ് ഈക്വൽ ടു ഓ പോസിറ്റീവ് ആയിരിക്കണം. അതിന്റെ കൂടെ ആൻഡ് ആണ് ഈ ഒരു ആരോ മാർക്ക് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇന്റർസെക്ഷൻ എന്ന് നമ്മൾ അതിനെ വിളിക്കും. എന്നിട്ട് നമ്മൾ എന്താണ് പറയുന്നത്? സ്ട്രീം ഇസ് ഈക്വൽ ടു സയൻസും ആയിരിക്കണം അല്ലെ. അപ്പൊ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കണം? ഓ പോസിറ്റീവ് ആയിരിക്കണം, സ്ട്രീം സയൻസ് ആയിരിക്കണം. അപ്പൊ രണ്ട് കണ്ടീഷനെയും കൂടെ ചേർത്തിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ അവിടെ ക്വറി എഴുതുന്നത്. അങ്ങനെയുള്ള കുട്ടികളുടെ പേരുകൾ എനിക്ക് എടുത്തു തരണം എന്നുള്ളതാണ് എന്റെ ക്വറി. ഓക്കെ, ഞാൻ ഇന്ന് തന്നെ എടുക്കുന്നു. അപ്പൊ ഇവിടെ ബ്ലഡ് ഗ്രൂപ്പ് ഓപ്പോസിറ്റീവ് ആയിരിക്കണം, സ്ട്രീം സയൻസും ആയിരിക്കണം. അങ്ങനെയുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അപ്പൊ ഇത് എനിക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ എന്താണ് അവിടെ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്? ബ്ലഡ് ഗ്രൂപ്പ് ഓപ്പോസിറ്റീവും സ്ട്രീം സയൻസും ആയിട്ടുള്ള കുട്ടികളുടെ എല്ലാം ഡേറ്റ എനിക്ക് കിട്ടുന്നു. അതാണ് ഇവിടുത്തെ എനിക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മളിവിടെ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് അപ്ലൈ ആണ്. അതായത് ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യുന്നതും സ്ട്രീം ചെക്ക് ചെയ്യുന്നതും ഒരേ സമയമാണ്. അപ്പൊ നമ്മുടെ ഡേറ്റാബേസിന്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അതായത് ആദ്യം നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവ്, അല്ലെങ്കിൽ ആദ്യം നമ്മൾ സ്ട്രീം സയൻസിലുള്ള എല്ലാ കുട്ടികളെയും, അതായത് റിസൾട്ട് സെയിം ആണോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ആദ്യം നമ്മൾ സ്ട്രീം സയൻസ് ഉള്ള എല്ലാ കുട്ടികളെയും ആ ടേബിളിൽ നിന്ന്, കുട്ടികളുടെയും പേര് ആ ടേബിളിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. അതിനുശേഷം ആ ഫിൽട്ടർ ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസിൽ നിന്ന് ഞാൻ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യാണ് ഓ പോസിറ്റീവ് ആണ്. എന്നിട്ട് അവരുടെ ഡേറ്റ ആ ഫിൽട്ടറിൽ നിന്ന് ആ ആൾക്കാരുടെ ഡേറ്റ മാത്രം എടുക്കുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇതാണ് കുറച്ചുകൂടെ ഫാസ്റ്റർ എന്നാണ് നമ്മൾ ഡേറ്റാബേസ് ക്വറി ഒപ്റ്റിമൈസേഷന്റെ തിയറി അനുസരിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ അതാണ് എഴുതിയിരിക്കുന്നത്, നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഡേറ്റ മാത്രം ഫിൽട്ടേർഡ് ആയിട്ട് കിട്ടും, ബാക്കിയുള്ള ഡേറ്റയെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അതിൽ ആ ഡേറ്റയെ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. അവിടെ എന്താണ് സംഭവിക്കുക? മൊത്തത്തിലുള്ള ഡേറ്റയുടെ അളവ് വീണ്ടും കുറയാണ് ചെയ്യുന്നത്. അതായത് ആദ്യം എനിക്ക് എത്ര ഡേറ്റ അതിനകത്ത് ഉണ്ടായിരുന്നോ അതിൻ്റെ കുറച്ച് ഭാഗത്തിനെ ആയിരിക്കും ഞാൻ പിന്നെ ഉപയോഗിക്കുന്നത്. അല്ല, ആദ്യത്തെ മെത്തേഡ് അനുസരിച്ച് സിഗ്മ തീറ്റ വൺ ഇന്റർസെക്ഷൻ തീറ്റ ടു ഇ ആണെങ്കിൽ എനിക്ക് ചെയ്യേണ്ടി വരുന്ന പ്രശ്നം ഈ രണ്ട് കണ്ടീഷനും എല്ലാ റോസിനെയും ചെക്ക് ചെയ്ത് നോക്കണം. എന്നാൽ മറ്റേ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറച്ച് റോസ് ഫിൽട്ടേർഡ് ആയിട്ട് പോകും, ആ റോസിൽ രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കിയാൽ. അപ്പൊ റിസൾട്ട് സെയിം ആയിരിക്കും, പക്ഷെ എന്താണ് സംഭവിക്കുക? നമ്മുടെ ഡേറ്റ എടുക്കാനുള്ള സമയം കുറഞ്ഞു കിട്ടും. അപ്പൊ കുറച്ച് ഡേറ്റ മാത്രം സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ഇത് എത്ര സെലക്ഷൻ ഓപ്പറേഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ കാസ്കേഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ സിഗ്മ കാസ്കേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു മെത്തേഡാണ് നമ്മുടെ ക്വറി ഒപ്റ്റിമൈസേഷൻ നടത്താൻ വേണ്ടി. ഇതിനെ കുറിച്ചുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് താഴെ ചോദിക്കാം. ഹാപ്പി ടു ഹെൽപ്പ് യു. ഇനി അടുത്തതായിട്ട് പറയുന്നത് സെലക്ഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അതായത് മറ്റൊരു കാര്യം പറയുന്നത്, നമ്മളിപ്പോ കാസ്കേഡിങ് സെലക്ഷൻ നമ്മൾ ചെയ്തു. അതായത് ഫസ്റ്റ് സിഗ്മ തീറ്റ ടു എന്നുള്ള കണ്ടീഷൻ നമ്മുടെ റിസൾട്ടില്, അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് ഓഫ് ടപ്പിൾസില് നമ്മൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ തീറ്റ വൺ എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്ത് അതിനെ വീണ്ടും ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ എടുത്തു. ഇത് തന്നെ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ട് നമുക്ക് പറയാം. അതായത് ആദ്യം നമ്മൾ തീറ്റ ടു കണ്ടീഷൻ വെച്ച് ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ തീറ്റ വൺ കണ്ടീഷൻ അതിൽ ഫിൽട്ടർ ചെയ്തെടുത്താലും, അതല്ല നമ്മുടെ തീറ്റ വൺ കണ്ടീഷൻ ആദ്യം അപ്ലൈ ചെയ്ത് ആ ഡേറ്റ ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് അതിനെ തീറ്റ ടു ചെയ്ത് തീറ്റ ടു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുത്താലും രണ്ടിന്റെയും റിസൾട്ട് സെറ്റ് സെയിം ആയിരിക്കും. അതായത് നമ്മൾ പറയാറുണ്ട് 3+5=5+3, അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ,
ഇതൊക്കെ യഥാർത്ഥത്തിൽ എക്സാമ്പിൾസ് വെച്ച് പറയേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് അർജന്റ് ട്യൂട്ടോറിയൽസ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ടും കുറച്ച് കൂടെ സമയം ഇതിനൊക്കെ വേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞാൻ എക്സാമ്പിൾസ് ഇടുന്നില്ല. എന്നാലും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇനി വേറൊരു കണ്ടീഷൻ, വേറൊരു രീതി ഞാൻ പറയുന്നത്, ഓൾ ഫോളോയിങ് പ്രൊജക്ഷൻസ് ക്യാൻ ബി ഒമിറ്റഡ്, ഓൺലി ദ ഫസ്റ്റ് പ്രൊജക്ഷൻ ഈസ് റിക്വയർഡ്. ദിസ് ഈസ് കോൾഡ് പൈ കാസ്കേഡ്. നമ്മൾ സിഗ്മ കാസ്കേഡ് പഠിച്ചതുപോലെ പൈ കാസ്കേഡ് ആണ് അടുത്തതായിട്ട് പഠിക്കാനും. അവിടെ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു റിസൾട്ട്, ഒരു സെറ്റ് ഓഫ് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്, അതിൽ നമ്മൾ ഒരു കോളം സെലക്ട് ചെയ്യുന്നു, ആ സെലക്ട് ചെയ്ത കോളത്തിൽ നിന്ന് മറ്റൊരു കോളം സെലക്ട് ചെയ്യുന്നു, ആ സെലക്ട് ചെയ്ത കോളങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ മറ്റൊരു കോളം സെലക്ട് ചെയ്യുന്നു. ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് 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 സെലക്ട് ചെയ്ത് അത്ര 10 വട്ടം സെലക്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പമാണ് നമ്മുടെ ആദ്യത്തെ ലെവലിലുള്ള കോളംസ് മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതിനെയാണ് നമ്മൾ പൈ കാസ്കേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെറ്റിൽ ഒന്ന് തപ്പി നോക്കാം. പൈ കാസ്കേഡ് കുറച്ചുകൂടെ ഒരു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എക്സാമ്പിള് വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പൈ കാസ്കേഡിന്റെ ഇപ്പോ ഞാനിപ്പോ പറയാം, ആ പൈ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും. ആദ്യം ഞാൻ പ്രൊജക്ട് ചെയ്തത് എന്തൊക്കെയാണ്, ഞാനിവിടെ കസ്റ്റമർ കോമ സ്റ്റേറ്റ് കോമ സിപ്പ് കോഡ് ഇത്രയും പ്രൊജക്ട് ചെയ്തു. അതിനകത്തുനിന്ന് ഞാൻ എന്ത് മാത്രമേ എടുത്തുള്ളൂ, പൈ ഓഫ്. ഇതിൽ നിന്ന് ഞാൻ എന്ത് മാത്രമേ എടുത്തുള്ളൂ, കസ്റ്റമറും സ്റ്റേറ്റും മാത്രമേ എടുത്തുള്ളൂ. ഇതിൽ നിന്ന് ഞാൻ എന്ത് മാത്രമേ എടുത്തുള്ളൂ, ഈ ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് മാത്രമേ എടുത്തുള്ളൂ, സ്റ്റേറ്റ് മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരിക്കും, ആദ്യമേ ഞാൻ സ്റ്റേറ്റ് മാത്രം സെലക്ട് ചെയ്താൽ പോരെ. അതായത് കസ്റ്റമർ ഡേറ്റ ഞാൻ എടുത്തു, സ്റ്റേറ്റ് ഡേറ്റ ഞാൻ എടുത്തു, സിപ്പ് കോഡ് എടുത്തു, ഇത്രയും ഡേറ്റ ഞാൻ എടുത്തു. എന്നിട്ട് അതിനെ ഫിൽട്ടർ ചെയ്തു ഞാൻ കസ്റ്റമറും സ്റ്റേറ്റും മാത്രമാക്കി, അതിനെ ഫിൽട്ടർ ചെയ്ത് ഞാൻ കസ്റ്റമർ മാത്രമാക്കി. എങ്കിൽ ആദ്യമേ എന്തെടുക്കുന്ന എളുപ്പം, കസ്റ്റമർ മാത്രം എടുക്കുന്നതാണ് എളുപ്പം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ കോംപ്ലക്സ് ആയിട്ട് തോന്നാണെന്നെ ഉള്ളൂ. അപ്പൊ ഇതാണ് ഈ പൈ കാസ്കേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ തീറ്റ ജോയിൻ, തീറ്റ ജോയിൻ അറിയണമെങ്കിൽ നമ്മൾ ജോയിൻസിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു വിവരം നിങ്ങൾക്ക് വേണം. അപ്പൊ ജോയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ടേബിളിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ഡേറ്റ ഉണ്ടെങ്കിൽ, നമ്മൾ അതിനെ ഒരുപാട് ടേബിൾസും ഉണ്ട്, ഒരുപാട് ഡേറ്റയും നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്ന എന്താണ്, നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ടേബിൾസ് ഉണ്ട്. ഇനി ഇതിനെ നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കണം. നമുക്ക് ഇതിനകത്തുള്ള എല്ലാ കുട്ടികളുടെയും സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ഡേറ്റ കിട്ടണം. എങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്തിട്ട് വേണം എനിക്ക് അതിൽ നിന്നുള്ള ഡേറ്റ എടുക്കാൻ. ഇനി തീറ്റ ജോയിൻ ആണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ജോയിൻ ആണ് ചെയ്യുന്നതെങ്കിൽ, നമുക്ക് എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും ആ രണ്ട് ടേബിളിൽ നിന്നുള്ളതും കിട്ടും. അത് വാലിഡ് കോമ്പിനേഷൻ ആവണമെന്ന് ഇല്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അതിനേക്കാളും എളുപ്പം എന്താണ്, നമ്മൾ ആ തീറ്റ ജോയിൻ മാറ്റിയിട്ട് നമ്മൾ ഒരു ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്യാം. തീറ്റ ജോയിൻ ആണെങ്കിൽ നമുക്ക് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്ട്സിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ഇവിടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, നമുക്കൊരു സെറ്റ് എടുക്കുമ്പോൾ തന്നെ അറിയാം അതിലെന്താണ്, രണ്ട് സെറ്റുകൾ തമ്മിലുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ സെറ്റ് വെച്ച് പറഞ്ഞാൽ അതാവുമ്പോൾ കൂടുതൽ മനസ്സിലാവും, എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് രണ്ട് സെറ്റുകളുടെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഞാൻ തന്നെ ഇവിടെ എഴുതി കാണിക്കാം, എൻ്റെ രണ്ട് സെറ്റ് ഉണ്ട്. സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, B equal to set 2, 4, 6. ഇപ്പൊ ഞാൻ ഒരെണ്ണത്തിന് ഞാൻ കുറയ്ക്കുക, അതാണ് നല്ലത്, ഇല്ലെങ്കിൽ കൂടുതൽ ടൈം എടുക്കും. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം, A ക്രോസ് B എടുക്കുക എന്നുള്ളതാണ്. A ക്രോസ് B എടുക്കുമ്പോൾ പറ്റുന്ന സംഭവം എന്ന് പറയുന്നത് എയിലുള്ളതും ബിയിലുള്ളതുമായിട്ടുള്ള എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും എനിക്ക് കിട്ടും അല്ലെ. സെറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, 1, 2, 1, 4, പിന്നെന്ത് വരും, 2, 2, 2, 4, 3, 2, 3, 4. അപ്പൊ ഇത്രയാവും ഈ സെറ്റിന്റെ അളവ്. അതായത് എ ക്രോസ് ബി ചെയ്യുകയാണെങ്കിൽ, രണ്ട് ടേബിൾ ഉണ്ടെങ്കിലും
നമ്മൾ അവിടെ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് തമ്മിലുള്ള എല്ലാ പോസിബിൾ കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും. പക്ഷെ അത് അത്ര എടുക്കുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. അതായത് ടൈം കുറെ എടുക്കും, ഓരോ ടപ്പിളും എൻ ടപ്പിളും ആയിട്ട് മാച്ച് ചെയ്യേണ്ടതായിട്ട്. അതായത് ഇവിടെ എം എൻട്രീസ് ഈ സെറ്റിലുണ്ട്, എൻ എൻട്രീസ് ഈ സെറ്റിലുണ്ടെങ്കിൽ എ ക്രോസ് ബി ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്ര ആയിരിക്കും? എം ഇൻറ്റു എൻ, അതായത് സിക്സ് എൻട്രീസ് ആയിരിക്കും കിട്ടുന്നത്. അത് കുറെ ടൈംസ് കൺസ്യൂമിങ് ആണ്. അതിനേക്കാളും എളുപ്പം നമ്മളൊരു ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്യുമ്പോൾ എന്ത് മാത്രം സംഭവിക്കൂ? ഇതിൽ നിന്ന് കണ്ടീഷൻ അനുസരിക്കുന്ന ഡേറ്റ ടപ്പിൾസ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. രണ്ട് ടേബിളിലെയും നമ്മളൊരു കണ്ടീഷൻ തീറ്റ കൊടുക്കും, ആ തീറ്റ അനുസരിക്കുന്ന റോസ് മാത്രം നമുക്ക് സെലക്ട് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മുടെ വേറൊരു ഗുണം എന്ന് പറയുന്നത് തീറ്റ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ടപ്പിൾസിന്റെ എണ്ണവും കുറവായിരിക്കും. തീറ്റ ജോയിൻ ചെയ്ത് നമ്മൾ അതിനകത്തേക്ക് ഒരു സെലക്ഷൻ കൊടുക്കുന്നതിനേക്കാളും എളുപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ആദ്യം തീറ്റ ജോയിൻ ചെയ്ത് കിട്ടിയതിനെ നമ്മളൊരു ഇന്റർസെക്ഷൻ നടത്തിയാൽ മാത്രം മതിയാവും. അതായത് ഇത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ടേബിൾസ് ഉണ്ട്, ഇ വൺ ആൻഡ് ഇ ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഇ വൺ ഇ ടു എന്ന് പറഞ്ഞ ആ ഡേറ്റ സെറ്റില് ഞാൻ തീറ്റ ടു എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ച് ഡേറ്റ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിൽ തീറ്റ വൺ എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് അതിൽ നിന്നുള്ള ഡേറ്റ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനേക്കാളും എളുപ്പം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഇ വണ്ണിനെ തീറ്റ വൺ കണ്ടീഷൻ ഇ വണ്ണിനെ ഇ ടുവിനെയും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുക. ഇന്റർസെക്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ തീറ്റ വൺ കണ്ടീഷനും തീറ്റ ടു കണ്ടീഷനും അപ്ലൈ ചെയ്യുക, എന്നിട്ട് അവയുടെ ജോയിൻ എടുക്കുക. അതാണ് കുറച്ചുകൂടെ എളുപ്പം എന്നാണ് പറയുന്നത്. ഇത് അങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ജോയിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിവിടെ ജോയിൻ കണ്ടു. ആ ജോയിനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് ഇ വൺ ഒരു ഇ ടു കണ്ടീഷൻ വെച്ചിട്ട് തീറ്റ ജോയിൻ ചെയ്യുന്നതും ഇ ടുവിനെ തീറ്റ കണ്ടീഷൻ വെച്ചിട്ടോ ഇ വണ്ണുമായിട്ട് ജോയിൻ ചെയ്യുന്നതും സെയിം ആണ്. ഇനി ജോയിൻ ഓപ്പറേഷൻസ് അസോസിയേറ്റ്, ഇതെന്തിനാണ് നമ്മൾ ഇത് എങ്ങനെ ഡേറ്റാബേസ് ഒപ്റ്റിമൈസ്? ഇതൊരു റൂൾ ആണല്ലേ. അപ്പൊ എങ്കിലും ഇത് എങ്ങനെ ഡേറ്റാബേസ് ക്വെറി ഒപ്റ്റിമൈസേഷന്റെ ഭാഗമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോ നമ്മൾ ഇ വൺ തീറ്റ ജോയിൻ ഇ ടു ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിട്ട് വരാം പ്രോഗ്രാമാറ്റിക്കലി നമ്മൾ ഇ ടു തീറ്റ ജോയിൻ ഇ വൺ ചെയ്യുമ്പോൾ ഉള്ളത്. അത് അങ്ങനെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കണ്ടീഷൻസ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് എ ഇൻറ്റു ബിനേക്കാളും ചിലപ്പോൾ ബി ഇൻറ്റു എ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ പ്രോസസ്സ് വെച്ച് നോക്കുമ്പോൾ എളുപ്പത്തിൽ ചിലപ്പം പെട്ടെന്ന് കിട്ടുക എന്നുള്ളത്. അത് അതായത് ഇപ്പം ഞാൻ എങ്ങനെ അതിന് എക്സാമ്പിൾ പറഞ്ഞ് ശരിയാക്കും. ഒരു 3 × 5 എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് 5 × 3 എന്ന് പറയുന്നത് ചെയ്യേണ്ടി വരുന്നത് അല്ലെ. അപ്പൊ 3 × ഇപ്പൊ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറഞ്ഞു നോക്കാം. ഒരു എക്സാമ്പിൾ, എനിക്കിപ്പോ 3 × 5 എന്നുള്ളത് എനിക്കുണ്ട്. 5 × 3 എന്നുള്ളതും 3 × 5 എന്നുള്ളതും സെയിം ആണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഏതാണ് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാം 5 × 3 ആണ് കുറച്ചുകൂടെ എളുപ്പം. കാരണം 3 × 5 ചെയ്യണമെങ്കിൽ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എത്ര വട്ടം പറഞ്ഞു നോക്കും? 1 × 3, 2 × 3, 3 × 3, 4 × 3, അങ്ങനെ 5 × 3 വരെ. അതായത് 5 വട്ടം എനിക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ 5 ആണ് പറഞ്ഞു നോക്കുന്നതെങ്കിലും 5 × 1, 5 × 2, 5 × 3, അതായത് 3 പ്രാവശ്യം ആ ഒരു ഡേറ്റ പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് ഈ ഒരു ഇതിൽ നമുക്ക് ചിലപ്പം ഇ വണ്ണിനെ തീറ്റ ജോയിൻ ഇ ടു ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിരിക്കും ചിലപ്പോൾ ഇ ടുവിനെ തീറ്റ ജോയിൻ ഇ വൺ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അസോസിയേറ്റീവ് റൂളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ ഇ വൺ എന്താണ് തീറ്റ ജോയിൻ ഇ ടു തീറ്റ ജോയിൻ ഇ ത്രീ ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിരിക്കും ഇ വൺ തീറ്റ ജോയിൻ ഇ ടു തീറ്റ ജോയിൻ ഇ ത്രീ ചെയ്യുന്നത്. സോ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ക്വറിയെ മാറ്റം വരുത്തുമ്പോൾ ഏതാണ് എളുപ്പം അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം. അത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി പ്രൊജക്ഷനെയും നമുക്ക് ഇതേപോലെ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. നമുക്കിപ്പോ ഒരു എൽ വൺ യൂണിയൻ എൽ ടു എന്ന് പറയുന്ന ഒരു രണ്ട് കോളത്തിന്റെ യൂണിയൻ ചെയ്തിട്ട് നമ്മൾ അതിനെ തീറ്റ ജോയിൻ ചെയ്യുന്നു ഒരു കണ്ടീഷൻ ബേസ് ചെയ്ത്. അതിനേക്കാളും എളുപ്പം ആദ്യമേ ഇ വണ്ണിൽ നിന്നുള്ള ഒരു 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 എന്താണ് എൽ വൺ പ്രൊജക്ഷൻ ചെയ്തിട്ട് അതിനെ എൽ ടു ഇ ടുവിൽ നിന്നുള്ള എൽ ടു പ്രൊജക്ഷൻ ചെയ്ത് അതിനെ തീറ്റ ജോയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി.
അതേപോലെ എക്വിവാലൻസ് ടൂവും ഹോൾഡ് ചെയ്യുന്നു. അതൊരു അസോസിയേറ്റീവ് കൈൻഡ് ഓഫ് റൂൾ ആണ് ഇവിടെ മൂന്നാമതായിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് യൂണിയനും ഉണ്ട് ഇന്റർസെക്ഷനും ഉണ്ട്. നമുക്കത് സെറ്റ് തിയറി വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് യൂണിയൻ എന്താണ് ഇന്റർസെക്ഷൻ എന്നുള്ളത് നമുക്കറിയാം. യൂണിയന് ഈവൺ ടേബിൾ യൂണിയൻ ഇ ടു ടേബിൾ ആയാലും ഇ ടു ടേബിൾ യൂണിയൻ ഈവൺ ആയാലും കമ്മ്യൂട്ടേറ്റീവ് ആണ്, രണ്ടും സെയിം ആണ്. അതുപോലെ തന്നെ എന്താണ് ഈവൺ ഇന്റർസെക്ഷൻ ഇ ടു ആയാലും ഇ ടു ഇന്റർസെക്ഷൻ ഈവൺ ആയാലും എന്താണ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് നമ്മുടെ ടേബിൾസിന്റെ, അതായത് നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ആയത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ നമ്മുടെ റിക്വയർമെന്റും ഏത് വെച്ച് ചെയ്യുന്നതായിരിക്കും എളുപ്പം, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ പ്രോസസ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു റൂളിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ യൂണിയൻ ഇന്റർസെക്ഷൻ അസോസിയേറ്റീവ് ആണ്. അസോസിയേറ്റീവ് റൂൾ നിങ്ങൾക്ക് അറിയാം, ഈ വൺ യൂണിയൻ ഇ ടു യൂണിയൻ ഇ ത്രീ ചെയ്യുന്നതും ഈ വൺ യൂണിയൻ ഇ ടു യൂണിയൻ ഇ ത്രീ ചെയ്യുന്നതും സെയിം ആണ്. അതുപോലെ ഇന്റർസെക്ഷനും ഇതും നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഈ ഒരു റൂളിനെ നമുക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും നമ്മുടെ 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 ഇപ്പോഴുള്ള ക്വറി കിടക്കുക. പക്ഷേ എനിക്കിപ്പോ ഇതിനേക്കാളും എളുപ്പമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ്മെന്റിനെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ സെലക്ഷൻ ഓപ്പറേഷനെയും നമുക്ക് യൂണിയൻ ഇന്റർസെക്ഷൻ ഡിഫറൻസ് ഒക്കെ വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സിഗ്മ പി ഓഫ് ഇ വൺ മൈനസ് ഇ ടു എന്ന് പറയുന്നത് സിഗ്മ പി ഓഫ് ഇ വൺ ചെയ്തിട്ട് അതിൽ നിന്ന് സിഗ്മ പി ഓഫ് ഇ ടു ചെയ്യുന്നതിന് തുല്യമാണ്. ഇത് നമുക്ക് ആവശ്യം അനുസരിച്ച് ഉപയോഗിക്കാം. ഈ പ്രൊജക്ഷൻ ഓപ്പറേഷനും ഡിസ്ട്രിബ്യൂഷനാണ്. അത് ഒരു യൂണിയൻ ഓപ്പറേഷൻ പ്രൊജക്ഷൻ വെച്ചിട്ട് യൂണിയൻ ചെയ്യുന്നതും ഈക്വലാണ്. അതായത് നമ്മൾ രണ്ട് ഡേറ്റ സെറ്റിനെ യൂണിയൻ ചെയ്ത് അതിൽ പ്രൊജക്ഷൻ ചെയ്യുന്നതിനേക്കാളും വേറെ എളുപ്പമാണ്, എളുപ്പമുള്ള ഒരു കാര്യമാണ്. ആദ്യം ഇ വണ്ണിന്റെ പ്രൊജക്ഷൻ ചെയ്യുക, എന്നിട്ട് ഇ ടുവിന്റെ പ്രൊജക്ഷൻ ചെയ്യുക, എന്നിട്ട് ഇതിനെ രണ്ടിനെയും ചേർക്കുന്നു. ഇനി മിനിമാലിറ്റി, മിനിമാലിറ്റിയാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത്. മിനിമാലിറ്റി ഇത്രേ ഉള്ളൂ, നമുക്കിപ്പോ ഒരു ക്വരിയെ നമുക്കിപ്പോ ഒരു 10 സ്റ്റേറ്റ്മെന്റ് അടങ്ങിയ ഒരു വലിയ ക്വരി ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ 5 ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, പ്രോസസ് ഒരുപാട് കുറയും, പക്ഷെ റിസൾട്ട് സെയിമും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്വരിയെ മിനിമൽ എന്ന് വിളിക്കാം. അതായത് ഒരു ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, ആ റൂൾസിനെ നമ്മൾ ചെറുതാക്കി 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 കൊണ്ടുവരികയാണ്, ഇനി അത് ചെറുതാക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ക്വരിയെ നമുക്ക് മിനിമൽ എന്ന് പറയാം. ഇനി വേറൊരു ഗുണം എന്ന് പറയുന്നത് മിനിമൽ ആയിട്ടുള്ള ക്വരി എപ്പോഴും ഒപ്റ്റിമൽ ആയിരിക്കും. അതായത് ഏറ്റവും കുറച്ച് സമയം അതെടുക്കത്തുള്ളൂ, ഏറ്റവും നല്ല ക്വരി ആയിരിക്കും. അപ്പൊ ഇത്രയാണ് ക്വരി ഒപ്റ്റിമൈസേഷനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഈ വീഡിയോ വളരെ വേഗം നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ കടന്നുകൂടാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഈ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി കമന്റ് സെക്ഷനിൽ ചോദിക്കുക. തീർച്ചയായിട്ടും എന്റെ സമയത്തിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് റിക്വസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിൽ വീഡിയോസ് എത്തിക്കുക, ഞങ്ങളുടെ ചാനലിനെ ജയിപ്പിക്കുക. നന്ദി, നമസ്കാരം.